സംഗീതം പ്രകാശം പരത്തുന്ന ഒരു മനസ്സിന്റെ അടയാളമാണെങ്കിൽ രാജൻ ആന്റണിയുടെ മനസ്സ് നിറയെ പ്രകാശമാണ്. തന്റെ വൈകല്യത്തെ രാജൻ ആന്റണി കാണുന്നത് ദൈവം തനിക്ക് നൽകിയ വിശിഷ്ടമായ ഒരു താലന്തായിട്ടാണ്. അതുകൊണ്ടാണല്ലോ ശബ്ദം കൊണ്ടും സംഗീതം കൊണ്ടും രാജൻ ആന്റണിയെ ദൈവം അനുഗ്രഹിക്കുന്നത്. കൊച്ചിൻ സാക്സ് എന്ന മ്യൂസിക് ട്രൂപ്പിന്റെ ഗായകൻ, ഗാനരചയിതാവ്, സംഗീതജ്ഞൻ, മികച്ച വിവരണ കലാകാരൻ, സംഗീതം രാജൻ ആന്റണിയുടെ ഹൃദയം തന്നെയാണ്. ദൈവീകമായ താലന്തുകൾ നിറഞ്ഞ ഒരു ഹൃദയം. ഞാൻ രാജൻ ആന്റണി. ഇതെൻ്റെ സംഗീത സ്ഥാപനമാണ്. 500-ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്നെ കൂടാതെ 12-ഓളം അധ്യാപകർ ഇവിടെയുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലാണ് ഈ കലാക്ഷേത്രം. താഴെ എൻ്റെ വീട് കൂടിയാണ്. താഴെ ഞാൻ താമസിക്കുന്നു, മുകളിൽ ക്ലാസ് എടുക്കുന്നു. 30 വർഷത്തോളം സംഗീതാധ്യാപകനായി വരാപ്പുഴ ഹോളി ഇൻഫൻസ് ബോയ്സ് ഹൈസ്കൂളിൽ ജോലി ചെയ്തു. റിട്ടയർഡായി. അതോടൊപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും വിവരണ കലാകാരനായിട്ടുമൊക്കെ റേഡിയോ നാടകങ്ങളിലൂടെയും ഒക്കെ കലാപരമായ സബരികൾ ഇതിനൊപ്പം തന്നെ കൊണ്ടു നടക്കുകയാണ്. ഓർമ്മകളിലെ കുട്ടിക്കാലത്തെക്കുറിച്ച്, താൻ കടന്നു വന്ന ചെറിയ നൊമ്പരങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും. എൻ്റെ കുട്ടിക്കാലം വളരെ കഷ്ടതകളും അരിഷ്ടതകളും നിറഞ്ഞതായിരുന്നു. എൻ്റെ ഓർമ്മകളിലെ കുട്ടിക്കാലവും മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ബാല്യകാലവുമൊക്കെ വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. 1.5 വയസ്സിലാണ് എനിക്ക് പോളിയോ രോഗം ബാധിച്ച് ഞാൻ തളർന്നു പോയത്. എനിക്ക് മുകളിലൊരു ജ്യേഷ്ഠനുണ്ട്, താഴെ 2 അനുജന്മാർ, പിന്നൊരു സഹോദരി. എൻ്റെ അപ്പൻ ബ്രിട്ടീഷ് ആർമിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 2 വർഷം മുമ്പ് മരിച്ചു. എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. അമ്മയുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും അധ്യാപകരായിരുന്നു. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലെ ആ ഒരു ബാല്യകാലം, ജീവിതം ഒരു ഉരഗത്തെപ്പോലെ കഴിഞ്ഞിരുന്നൊരു കാലമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പല്ലിയോ ഒരു അരണയോ ഒക്കെ ഇഴഞ്ഞു നടക്കുന്നതുപോലെ നെഞ്ചുകൊണ്ട് ഇഴഞ്ഞു നടന്നു പോയിരുന്ന ഒരു കാലമാണ് എൻ്റെ കുട്ടിക്കാലം. അതിൽ ഏതാണ്ട് 8 വയസ്സുവരെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു ജീവിതം. അക്കാലത്ത് 1-ാം ക്ലാസ്സിലൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലൊരു ആശാൻ വന്ന് നിലത്തെഴുത്താണ് എന്നെ പഠിപ്പിച്ചത്. അതിനുശേഷം 2-ാം ക്ലാസ്സിലേക്ക് എന്നേക്കാൾ 3 വയസ്സിന് മൂത്ത എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ചുമലിലേറ്റി ചുമന്നുകൊണ്ടുപോയ ഒരു കാലം അതെൻ്റെ ഓർമ്മയിലുണ്ട്. ആ കാലം ആഹ്ലാദകരമായിരുന്നു. കാരണം ഇവിടെ അടുത്തുള്ളൊരു കോൺവെൻ്റ് സ്കൂളിലാണ് ഞാൻ 2-ാം ക്ലാസ് പഠിച്ചത്. അവിടെ നിന്ന് പിന്നെ 8 വയസ്സായപ്പോൾ ഒരു വടിയുടെ ഊന്നുവടിയുടെ സഹായത്തോടു കൂടി നടക്കാം എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ വീടിനോടടുത്ത് ഒരു സ്കൂൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരി, ഇളയമ്മയുടെ ഒരു നാട് അങ്കമാലിയെടുത്ത് തുറവൂർ, വാതക്കാട് എന്നാണ് ശരിക്കുള്ള പേര്, അവിടെ ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്നു എൻ്റെ ഇളയമ്മ. ഇളയമ്മയുടെ വീടിന് ഓപ്പോസിറ്റായിരുന്നു ആ സ്കൂള്. അതുകൊണ്ട് ഈ പരിമിതികളുള്ളൊരു ആളെന്ന നിലയിൽ എനിക്ക് അവിടെ പഠിക്കാനാണ് പിന്നീട് അവസരം ഉണ്ടായത്. 3-4 ക്ലാസ്സുകളിലൊക്കെ അവിടെയാണ് പിന്നെ പഠിച്ചത്. പ്രിയപ്പെട്ട കുടുംബം തൻ്റെ സർഗയാത്രകൾക്ക് ശക്തിയും സൗന്ദര്യവുമായി കൂടെ നിൽക്കുന്ന കുടുംബം, ആ കുടുംബത്തെക്കുറിച്ച്. ഇതെൻ്റെ ഭാര്യയാണ്, പേര് ലാലി. ലാലിയുടെ നാട് ഇവിടെ അടുത്ത് തന്നെയാണ്, കോങ്ങൂർപ്പള്ളി എന്ന് പറയും.
മൂന്ന് ആമക്കളാണ് എനിക്ക്. മൂത്ത ആള് ഇപ്പോൾ എം ബി എല്ലാം കഴിഞ്ഞിട്ട് ദുബായിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനഡയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവനും സംഗീതജ്ഞനാണ്. ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്നും പിയാനോ ഗിറ്റാർ എന്നിവയിൽ 8th ഗ്രേഡ് കഴിഞ്ഞ ആളാണ്. അവിടെയും കുട്ടികളെ പഠിപ്പിക്കുകയും സംഗീത സബരികൾ അദ്ദേഹത്തിനൊക്കെ ഉണ്ട്. വിദേശത്തും അദ്ദേഹം അതെല്ലാം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഡോക്ടർ ഋഷി രാജൻ. മൂത്ത ആളുടെ പേര് പറഞ്ഞില്ല, അയാൾ ഋതുരാജൻ. രണ്ടാമത്തെ ആൾ ഡോക്ടർ ഋഷി രാജൻ. അയാളിപ്പോൾ എം ഡി എസിന് പഠിക്കുന്നു ബാംഗ്ലൂർ. സ്ഥലത്തില്ല. മൂത്ത രണ്ടുപേരും ഇവിടെ സ്ഥലത്തില്ല. രണ്ടാമത്തെ മകനും സംഗീതജ്ഞനാണ്. അയാൾ ഗിറ്റാറ് ഗ്രേഡൊക്കെ കഴിഞ്ഞ ആളാണ്. ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്ന് റാങ്കോടുകൂടി പാസ്സായ ആളാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ ഇളയ മകൻ ഋജു രാജൻ. ഋജു രാജൻ ബി ടെക് കഴിഞ്ഞ് നിൽക്കുകയാണ്. അദ്ദേഹവും സംഗീതജ്ഞനാണ്. അതോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ലിയോ തദ്ദേവസിൻ്റെ ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറയുന്ന സിനിമയിലൊരു ചെറിയ വേഷം ചെയ്തിരുന്നു. ഇപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നൊരു സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അതിൻ്റെ ഷൂട്ട് അടുത്ത മാസം തുടങ്ങും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു വളരെ ചെറിയ ചെറിയ കുടുംബമായി. രണ്ടുപേരൂടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ മൂന്ന് പേർ മാത്രം അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നത്. പാട്ടിൻ്റെ ആദ്യ സ്വരഭേദം കണ്ടെത്തിയത് ആരാണ്? അതോർത്തെടുക്കുകയാണ് രാജൻ ആന്റണി. താൻ നടന്നു വന്ന വഴികളെക്കുറിച്ച്, തൻ്റെ പാട്ടിനെക്കുറിച്ച്. പാടാനൊരു കഴിവ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എൻ്റെ എടവപ്പള്ളിയിലെ ഒരു ചേച്ചിയാണ്, മറിയാമ്മ എന്ന് പറയുന്നൊരു ചേച്ചി. അപ്പോൾ ഇവിടുത്തെ വികാരിയായിരുന്ന തോമസ് തേനായനച്ചൻ്റെ സ്ഥലമാറ്റം, അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിനോട് അനുബന്ധിച്ച് നീ ഒരു പാട്ട് പാടണം, 8 വയസ്സേ ഉള്ള എനിക്ക്, എന്നൊരു പാട്ട് പാടി പഠിപ്പിച്ച്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, മേലാസകലം തളർന്നിരിക്കുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ 8 വയസ്സിലൊക്കെയാണ് ഒരു 3 കോടിയുടെ സഹായത്തോടെ നടന്നു തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പൊരു കാലഘട്ടത്തിൽ ഈ പള്ളിയിലെ വികാരിയായിരുന്ന തോമസ് തേനായനച്ചൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോയ സാഹചര്യത്തിൽ ഒരു യാത്രയപ്പ് കൊടുത്തു അദ്ദേഹത്തിന്. ആ യാത്രയപ്പിൽ ഈ എൻ്റെ ഇടവക്കാരിയായ ഒരു ചേച്ചി, മറിയാമ്മ എന്ന് പറയുന്നൊരു ചേച്ചി, എന്നൊരു പാട്ട് പഠിപ്പിച്ചു. അതിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, മണവാട്ടി എന്ന് പറയുന്നൊരു സിനിമയിൽ പി ഭാസ്കരൻ മാഷ് എഴുതിയൊരു പാട്ടാണ്, കാട്ടിലെ കുയിലിൻ കൂട്ടിൽ കാക്ക പണ്ടൊരു മുട്ട കിട്ടുന്നു. അസാധാരണമായ വരികളായിരുന്നു അത്. അതുകൊണ്ടാണ് ഇന്നും അത് ഓർത്തിരിക്കുന്നത്. ആ പാട്ട് ഈ യാത്രയപ്പിൽ ഞാൻ പാടി. എന്നെ കൊണ്ടൊരു സ്റ്റോളിൽ കൊണ്ടിരുത്തി, നിൽക്കുകയൊന്നുമില്ല, അന്ന് അവിടെ ഇരുന്ന് പാടി. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ ഈ കൊച്ചൻ ഒരു വിധം പാടുന്നുണ്ടല്ലോ എന്നുള്ള ആളുകൾക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ പള്ളിയിലെ ഗായക സംഘത്തിൻ്റെ നടുവ് കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തി ഇരുത്തി എന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ 8 വയസ്സ് കഴിഞ്ഞ് 3 കോടിയുടെ സഹായത്തോടെയൊക്കെ നടന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, ഇവിടെ ഒരു ആശ്രമ ദേവാലയമുണ്ട്, സെൻറ് ജോസഫ് ആശ്രമ ദേവാലയം. അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, ഫാദർ ഇൽസ്യൂസ് എന്ന് പറയുന്ന ഒരു അധികം സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം ഒരു ചവിട്ട് ഹാർമോണിയം എന്നെ വായിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ എൻ്റെ കാല് തളർന്നിരിക്കുന്നതുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ അത് കാലുകൊണ്ട് ചവിട്ടി അത് എന്നെ വായിക്കാൻ പഠിപ്പിച്ചു. അതാണ് സത്യത്തിൽ തുടക്കം. പിന്നീട് പള്ളി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പള്ളി എനിക്ക് വലിയൊരു വേദിയായിരുന്നു, വലിയ പ്രചോദനമായിരുന്നു. അപ്പോൾ ആ വളർന്നു വന്ന കാലഘട്ടം ഏതാണ്ട് 80s ഞാൻ സംഗീത കോളേജിലേക്ക് പോകുന്നത്. അതിനു മുൻപ് തന്നെ ഇവിടെ നാട്ടുകാർ സാധാരണ ഒരു തമാശ പറയും, ഞാൻ ഈ വടിയായിട്ട് നടക്കുമ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ടാവും, ഒരു വടിയും കുറേ സഹോദരന്മാരും പോകുന്നു എന്ന് സാധാരണ കളിയാക്കി പറയാറുണ്ട്. ആ ഒരു വലിയ കൂട്ടായ്മ, ഒരു സംഗീത കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ വലിയ സംഗീത സംഘമായിട്ടത് വളരുകയും അന്ന് ഇന്നത്തെ പോലെ CDകളോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ സാധ്യതയില്ല, കാസറ്റുകൾ, അതിനു മുമ്പ് ഗ്രാമഫോൺ റെക്കോർഡുകൾ, അങ്ങനെ സംഗീതമെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ സാർവത്രികമാകാത്തൊരു കാലമാണ്. മൈക്ക് പോലും ദേവാലയത്തിനകത്തേക്ക് കടന്നു വരാത്ത ഒരു കാലം. അപ്പോൾ ആ കാലത്ത്
നമുക്ക് ആവശ്യത്തിനുള്ള പാട്ടുകളില്ല, പാട്ടുകളുടെ അപര്യാപ്തത. അപ്പോൾ പാട്ട് എഴുതാനുള്ള ഒരാവേശം അക്കാലത്തുണ്ടായി. അത് അന്ന് പള്ളിയിലുള്ള വൈദികർ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതി അതിന് ഈണം കൊടുക്കാനുള്ള ഒരു താല്പര്യം ജനിച്ചു. അതുകൊണ്ട് പാട്ടുകൾ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് ഈണമുണ്ടാകണം, അത് പാടാൻ ആളുണ്ടാകണം. അങ്ങനെ പാട്ട് എഴുതുകയും അതിന് ഈണം കൊടുക്കുകയും അങ്ങനെ രചയിതാവെന്ന നിലയിലും സംഗീത സംവിധായകൻ എന്ന നിലയിലും ഒക്കെ വളർന്നു വരാനുള്ളൊരു സാഹചര്യം ഈ പള്ളി ഒരുക്കി തന്നിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി പ്രോത്സാഹനം, അന്ന് എഴുതി വച്ചിരിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് മുളയിലേ തന്നെ കരിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ വലിയ പ്രോത്സാഹനം, അത് വലിയ പ്രചോദനമായിട്ട് മാറി. അതുകൊണ്ട് എന്നെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 3000-ത്തോളം പാട്ടുകൾ ഞാൻ എഴുതി ഈണം കൊടുത്ത പാട്ടുകൾ ആകാശവാണി ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് കൂടുതലും ആത്മീയ ഗാനങ്ങളായിരുന്നു, കൂടുതലും ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളാണ്. അല്ലാത്ത പാട്ടുകളെല്ലാം ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും കൂടുതലും ചെയ്തത് ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളാണ്. താൻ ഒരു പാട്ടുകാരൻ മാത്രമല്ലെന്നും തനിക്കുള്ളിൽ വേദനിക്കുന്ന മനുഷ്യനു വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട സഹജീവികൾക്കു വേണ്ടി നിർഭയനായി സംസാരിക്കുന്ന ഒരു പോരാളി കൂടിയുണ്ടെന്ന് രാജൻ ആന്റണി പറയുന്നു. പാട്ടിൻ്റെ വഴിയിൽ നിന്ന് മാറാതെ തന്നെ, ഇത് സാധാരണ പറയും, റോമാനഗരം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന്. അപ്പോൾ പാട്ട് പാടേണ്ട സ്ഥലത്ത് പാട്ട് പാടാം, പാട്ട് പഠിപ്പിക്കേണ്ടടുത്ത് അത് പഠിപ്പിക്കാം. അതിനേക്കാൾ ഉപരി പാട്ടിനേക്കാൾ വലിയ വാക്ശരങ്ങൾ, ശരം എന്ന വാക്ക് വേണമെങ്കിൽ തിരുത്തി ഉപയോഗിക്കാം, നമ്മുടെ പ്രചോദനാത്മകമായ നമ്മുടെ വജസ്സുകൾ മറ്റുള്ളവർക്ക് ഒരുപാട് ആത്മവീര്യം ഉണ്ടാക്കുമെന്ന് ഒരു തിരിച്ചറിവ് നമ്മളുണ്ടായാൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നീതി നിഷേധങ്ങളുടെ ഏത് വേദിയിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പോകും. സമൂഹം ഇന്ന് ഒരുപാട് നീതി നിഷേധങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. സാധാരണക്കാരായ മനുഷ്യർ, അതിനേക്കാൾ താഴേക്കിടയിൽ പാവങ്ങളായ മനുഷ്യർ, ഇന്ന് വലിയ കോർപ്പറേറ്റ് ശക്തികൾ വലിയ അധിനിവേശം നടത്തുന്നൊരു കാലമാണ് രാജ്യത്ത്. അപ്പോൾ അതിൽ ഒരുപാട് അംഗഭംഗം വരുന്നത് പാവങ്ങളായ മനുഷ്യരാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, നിർഭയമായി സംസാരിക്കാനും പ്രവർത്തിക്കാനും എനിക്ക് വലിയ ആവേശമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിൽ ഉടനീളം എല്ലാ ജനകീയ സമരങ്ങളിലും, ഇപ്പോൾ സാധാരണ ചാനലുകാരൊക്കെ വന്നാൽ അവർ ഈ പാട്ടിൻ്റെ കാര്യം മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഞാനിത് എത്ര പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ കാണിക്കില്ല. പക്ഷേ ഞാൻ ക്രിസ്തുവിൻ്റെ വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പാവങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാനെങ്കിലും നമ്മൾ തുനിഞ്ഞില്ലെങ്കിൽ ഈ നാവ് നമുക്കെന്തിനാ? പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ എന്ന് പാടിയതിനപ്പുറം, പാടാൻ കഴിഞ്ഞില്ലെങ്കിലും പറയുവാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ ഈ നാവ് ദൈവം എന്തിനെ തന്ന്? അതുകൊണ്ട് ഈ നാവിന് തീപ്പൊരിയാക്കാൻ കഴിയുമെങ്കിൽ തീപ്പൊരി തന്നെ ആക്കിയിരിക്കും. അതുകൊണ്ട് ആ നാവിലൂടെ നീതി നിഷേധങ്ങൾക്കെതിരെ സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു ദൈവത്തിൻ്റെ വേലയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലും വളരെയധികം പരിശ്രമിക്കുന്നു, ശ്രമിക്കുന്നു, അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നു. പാവങ്ങൾക്കൊപ്പം നിലകൊള്ളാനും അവർക്കൊപ്പം പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം കൂടി ഈശ്വരനെ ഈ അവസാന മധ്യാഹ്നം, ജീവിതത്തിൻ്റെ മധ്യാഹ്നം കഴിഞ്ഞ ഈ അവസരത്തിലും എനിക്ക് ധാരാളം ധാരാളമായിട്ടുള്ള ഇടങ്ങൾ ഒരുക്കി തരികയാണ്. വിവാഹത്തെക്കുറിച്ച്, ദൈവം നൽകിയ ജീവിത പങ്കാളിയെക്കുറിച്ച്, കുടുംബത്തിൻ്റെ സൗന്ദര്യത്തെയും അത് നൽകുന്ന സംതൃപ്തിയെയും കുറിച്ച്, എല്ലാറ്റിനുമുപരി തൻ്റെ കുറവുകളിലേക്ക് കടന്നുവന്ന പ്രിയപ്പെട്ടവളുടെ മനസ്സിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്. ഞങ്ങളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഞാൻ അവരെ ഒരുക്കിയ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അവരെന്നെ സ്വീകരിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. നല്ലൊരു ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സ്ത്രീയാണ് ഇവർ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു.
അപ്പോൾ ആ സാഹചര്യത്തിൽ എന്നെപ്പോലെ പരിമിതികളുള്ള കുറവുകളുള്ള ഒരു മനുഷ്യനെ അവർ സ്വീകരിക്കുകയായിരുന്നു. അവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ആർക്കും അത്തരത്തിലുള്ള ഒരാളെ സ്വീകരിക്കാനുള്ള മനോഭാവം, അതിപ്പോൾ ഈ കാലഘട്ടത്തിലും അതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി, കുടുംബത്തിന് വളരെ വേണ്ടപ്പെട്ടവനായി, എല്ലാവർക്കും പ്രിയങ്കരനായി, എല്ലാ തലമുറകൾക്കും ഇഷ്ടപ്പെട്ടവരായി ഞങ്ങളിപ്പോൾ ജീവിക്കുകയാണ്. മാതൃകാ കുടുംബം എന്ന് നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടെ ഇപ്പോൾ പറയാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം ആ രീതിയിൽ കുട്ടികളെ ആണെങ്കിലും മനുഷ്യരാക്കി വളർത്തുവാനുള്ളൊരു സാഹചര്യം ഈശ്വരൻ ഒരുക്കി തന്നു. സങ്കുചിതമായ ചിന്തകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമൂഹം വരച്ച അതിർവരമ്പുകളോ ഒന്നും ഞങ്ങൾ ബാധകമാക്കാറില്ല. ദൈവം സ്നേഹമാണെന്നുള്ള ആ വലിയ വചനം മാത്രമാണ് നെഞ്ചിലേറ്റുന്നത്. അതിനൊക്കെ വലിയൊരു വചനമുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്. അതുപോലെ നമ്മളൊക്കെ ഭാരതീയരാണ്. ഭാരതീയ ദർശനങ്ങൾ വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ പ്രാർത്ഥന, വലിയ ആശംസ എന്ന് ഞാൻ പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അതിനൊക്കെ വലുതായിട്ട് എന്താ പറയാനുള്ളത്? ഈ ലോകം മുഴുവൻ സുഖം പകരാനും ഈ ലോകം മുഴുവൻ സുഖമനുഭവിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനൊക്കെ വലിയ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പാതയിലൂടെ, യേശുവിൻ്റെ വചസ്സുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യേശുവിനുള്ള പ്രത്യേകത ജീവിതം സന്ദേശമാക്കി എന്നുള്ളതാണ്. ജീവിതം സന്ദേശമാക്കിയ മനുഷ്യരെ നമ്മൾ പിന്തുടരുന്നത് എപ്പോഴും അഭികാമ്യമാണ്. ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കി മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് വാക്കുകൾ കൊണ്ട് നമ്മൾ വലിയ പ്രഘോഷണങ്ങൾ നടത്തിയതുകൊണ്ട് കാര്യമില്ല. ഇതുവരെ വിനയത്തോടെ ജീവിച്ചു, വിനയപൂർവം മക്കളെ വളർത്തി. എം കൃഷ്ണൻ നായർ സംവിധായകൻ പറഞ്ഞതുപോലെ ഇൻ്റർവൽ കഴിഞ്ഞു, ഇനി ദൈവമേ ക്ലൈമാക്സ് നന്നായിരിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്. ലാലിച്ചേച്ചിയും ഓർത്തെടുക്കുകയാണ്. രാജൻ ആന്റണി എന്ന കലാകാരൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷങ്ങളെക്കുറിച്ച്. എൻ്റെ പേര് ലാലി. ഞാൻ കൊങ്ങോർപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. കോയിത്ര കുഞ്ഞിറക്കിയുടെയും എയിലേക്കുട്ടിയുടെയും മകളാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 31 കൊല്ലമായി. ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു സ്ഥാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. രാജൻ ആന്റണിയുടെ ഭാര്യ അതിൻ്റെ പേരിൽ 10 പേര് ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ വന്ന് ഉടനെ തന്നെ ബാങ്ക് ഇലക്ഷനിൽ നിന്ന് പ്രവർത്തിക്കാണ്ട് തന്നെ ജയിച്ച ആളാണ് ഞാൻ. രാജനാനിയുടെ പേര് പറഞ്ഞു. ഇപ്പോഴും ആ സ്ഥാനം കൊണ്ട് എവിടെ ചെന്നാലും ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ട്. ഇനി തങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്നേഹകാലത്തെക്കുറിച്ചാണ് ലാലിച്ചേച്ചി പറയുന്നത്. അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കുഞ്ഞു പ്രണയമുണ്ട്. സംഗീതം പോലെ മനോഹരമായ ഒരു പ്രണയം. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ രാജനാനിയെ കാണുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ പള്ളിയിലെ കൊയറുകൾക്ക് വന്നിരുന്നു. രാത്രി ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഇപ്പോൾ ആനിവേഴ്സറി ഉണ്ടാകുമ്പോൾ വരും. അന്നൊക്കെ ഞാനൊക്കെ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു, നാടകം കളിക്കും, അതിനൊക്കെ പിന്നണി വഹിച്ചിരുന്നു. അന്നൊക്കെ ഞങ്ങൾ തമ്മിൽ 7 വയസ്സിന് വ്യത്യാസമുണ്ട്. അന്നൊന്നും മൈൻഡ് ചെയ്തില്ല. ഹൈസ്കൂൾ കഴിഞ്ഞ പിന്നെയാണ് ഇഷ്ടം തോന്നിയത് പറഞ്ഞത്. അത് കഴിഞ്ഞ് കല്യാണം വരുന്നു. വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല. സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചതാണ്. എന്താണ് രാജൻ ആന്റണിയുടെ പരിമിതികൾ? ചോദ്യം ലാലിച്ചേച്ചിയോടാണ്. പക്ഷേ മറുപടി ഇങ്ങനെയായിരുന്നു. അത്
ചെറുപ്പം മുതൽ ഇങ്ങനെ കാണണമായിരുന്നു. ഇങ്ങനെ പരിമിതിയുള്ളൊരു മനുഷ്യനായിട്ടല്ല നടക്കണത്. നമുക്ക് തോന്നിയിട്ടില്ല പരിമിതിയാണ്, എല്ലായിടത്തും കാണാം, എവിടെയും കാണാം, ഏത് ഇതിലും കാണാം. പിന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാനിവിടെ ഇറങ്ങി വന്നാലും ഇങ്ങനെ ഒരാളെയാണ് ഞാൻ സ്വീകരിച്ചത്, അപ്പം എല്ലാവർക്കും എന്നോട് ഇഷ്ടമുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഇങ്ങനൊരു പിന്നെ പാട്ട് അങ്ങനൊന്നും പറയാൻ പറ്റില്ല എനിക്കെന്ന് വെച്ചാൽ, ഞാൻ പാടാനൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു ദൈവനിശ്ചയം എന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങനെ വരില്ലായിരുന്നു. അത്രയ്ക്ക് അപ്പനും അമ്മയ്ക്കും വീട്ടുകാരായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. എന്നിട്ടും ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നു. ചിലപ്പോൾ ദൈവത്തിൻ്റെ നിശ്ചയമായിരിക്കാം. ഇന്ന് വരെയും ഒരു ദോഷമായിട്ട് തോന്നിയിട്ടുമില്ല. മെച്ചമായിട്ട് മൂന്ന് മക്കളെയും തമ്പുരാൻ തന്ന്, അതും മക്കൾ സ്നേഹം എന്നും അപ്പൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കണം. മക്കൾ എൻ്റെ കൂട്ടുകാരെ കണ്ട് ഓടുകയോ അപ്പനെ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം അവർ കൊണ്ടുപോകാൻ റെഡിയാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷവതിയാണ്. അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൻ ഇത്രയും കുറവുകളുള്ള ആളാണെങ്കിലും പണ്ട് മുതലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം പറ്റില്ല എന്ന് പറയില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയേക്കണേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി എല്ലാ കാര്യത്തിനും ഞങ്ങളൊപ്പം കൊണ്ടു നടക്കുമായിരുന്നു. പിന്നെ റെക്കോർഡിങ്ങിന് പോകുമ്പോഴാണെങ്കിലും കൊയറിന് പോകുമ്പോഴാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങളും കൂടെ പോകുമായിരുന്നു. അപ്പോൾ അപ്പനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് എനർജി തന്നെയാണ് ഞങ്ങളിപ്പോഴും ഈ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്താണ് ഒരു മനുഷ്യൻ്റെ പരിമിതി? എന്താണ് ഒരുവൻ്റെ കുറവുകൾ? ഒരുപക്ഷെ ഒരു ദാർശനികൻ്റെ മനസ്സാണ് രാജൻ ആന്റണിക്കെന്ന് നാം ചിന്തിച്ചു പോകുന്ന വാക്കുകളാണിത്. കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മനുഷ്യരും പരിമിതികളുള്ളവരാണ്, എല്ലാ മനുഷ്യരും കുറവുകളുള്ളവരുമാണ്. കാണപ്പെടുന്ന പരിമിതികളും കാണപ്പെടാത്ത പരിമിതികളുമുണ്ട്, കാണപ്പെടുന്ന കുറവുകളും കാണപ്പെടാത്ത കുറവുകളുമുണ്ട്. അപ്പോൾ ഈ കാണപ്പെടുന്ന പരിമിതികളും കാണപ്പെടുന്ന കുറവുകളുമുള്ള മനുഷ്യരെ എപ്പോഴും അപകർഷബോധം ബാധിച്ച് വീടുകൾക്കുള്ളിൽ അട്ടകളെ പോലെ ചുരുണ്ടുകൂടി ജീവിതം നയിക്കുന്ന ഒരു കാലം, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ അന്വേഷിച്ച് ഇവിടെ ഈ ചാനലുകാർ വന്നു, ഇവിടെ വന്ന് നിങ്ങളെന്നോട് സംസാരിപ്പിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, എനിക്ക് സ്നേഹം നൽകുന്നു, എൻ്റെ സ്നേഹം സ്വീകരിക്കുന്നു. ഇത് മനുഷ്യകുലത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇത് വലിയൊരു മുന്നേറ്റമാണത്. വീടുകൾക്കുള്ളിലുള്ള ആളുകളെ അന്വേഷിച്ച് അവരുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷെ ഞാനിന്നും വിശ്വസിക്കുന്നത് പോസിറ്റീവായാണ്. കാരണം മനുഷ്യകുലം കാരുണ്യ നിർഭരമാണ്, ഒരു സംശയവുമില്ല. ഒരു ഉദാഹരണം പറയാനായിട്ട്, നമുക്കറിയാം മൃഗങ്ങളുടെ ഇടയിൽ വികലാംഗരില്ല, അംഗപരിമിതരില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇല്ലാതെയാവും. കൂടുതൽ ശക്തനായിട്ടുള്ളവൻ അതിനെ കീഴ്പ്പെടുത്തും. അപ്പോൾ 15 ലക്ഷമോ അതിലധികമോ അംഗപരിമിതർ, ഞാൻ എടുത്തു പറയുന്നത് കാണപ്പെടുന്ന കുറവുകളുള്ളവർ, ഇവിടെ ജീവിക്കുന്നു, മാന്യമായി ജീവിക്കുന്നു. അവരെ ആദരവോടെ കൈപിടിക്കാൻ അവരുടെ ഇടയിലേക്ക് ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ചാനലുകാർ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേദികളൊരുക്കി കിട്ടുന്നു. അത് മനുഷ്യന് മാത്രം കൈവരുന്ന ഒരു സിദ്ധിയാണ്, ഒരു മനോഭാവമാണ്, ദൈവാത്മകമായ ഒരു ഗുണമാണ്. അപ്പോൾ അതാണ് കാരുണ്യം എന്ന് നമ്മൾ പറയുന്നത്. ആ കാരുണ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാണപ്പെടുന്ന കുറവുകളുള്ളവരൊക്കെ ഇത്രയെങ്കിലും മാന്യമായും സ്നേഹാദരങ്ങൾ ഉൾക്കൊണ്ടും ഇവിടെ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും കുറവുകളുള്ള മനുഷ്യരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കുറവുകളെക്കുറിച്ച് ഓർത്ത് പരിതപിക്കാതെ വിലപിക്കാതെ നിങ്ങൾക്കുള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന മികവുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എനിക്കിത് തന്നില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്നതിന് പകരം എന്താണ് തന്നത്? പലർക്കും കൊടുത്തിട്ടുള്ളതിനേക്കാൾ വലിയ സിദ്ധികളായിരിക്കും, വലിയ താലന്തുകളായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഒരേപോലെ കഴിവുകൾ കൊടുത്ത് വ്യക്തികളെ ഇവിടെ ഈശ്വരൻ സൃഷ്ടിക്കുകയാണെങ്കിൽ എത്ര വിരസമായിരിക്കും ഈ ലോകം, ഈ പ്രപഞ്ചം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്കത്. വൈവിധ്യങ്ങളാണ് ഈ സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ വീടിനടുത്താണ് ചെറായി കടപ്പുറം. തിരമാലകളുടെ ഭംഗി അത് കാണാനും ആ തീരഭൂമിയുടെ മണൽത്തിട്ടയിലെ ആ സായാന്തരങ്ങൾ കഴിഞ്ഞുകൂടാൻ ആ സൗന്ദര്യം ആസ്വദിക്കാനും നമ്മൾ പോകുന്നു. നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്നത് കുന്നുകളുടെ
ആ പച്ചപ്പും ആ ഹരിതഭംഗിയുമൊക്കെ ആസ്വദിക്കാനാണ് മൂന്നാറിലേക്കും പീരുമേട്ടിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ തിരമാലയുടെ ഭംഗിയാണെങ്കിലും തീരഭൂമിയുടെ ഭംഗിയാണെങ്കിലും മലയോര കാഴ്ചകളാണെങ്കിലും ഒക്കെ വൈവിധ്യമാർന്ന വലിയ സൗന്ദര്യം നമുക്കായി ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വ്യക്തികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വ്യക്തികളുടെ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും അത് ഈശ്വരന് വേണ്ടി സമർപ്പിക്കുന്നില്ലെങ്കിൽ ഈ ജന്മം പാഴാണ്. അതോർക്കുക, ഏറ്റവും വലിയ ദൈവ നിന്നയാണ് പരാതി പറയുക എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ഓർക്കുക, നമുക്കൊരാളൊരു കുട സംഭാവനയായി തന്നു, സമ്മാനമായി തന്നിരിക്കുക. അയാൾ വരുമ്പോഴൊക്കെ നമ്മൾ ഈ കുടയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ കുട കൊള്ളില്ല, ഇതിൻ്റെ കമ്പി കൊള്ളില്ല, ഇതിൻ്റെ തുണി കൊള്ളില്ല, ഇത് മഴയത്ത് കൊണ്ട് നടന്നാൽ ഇത് ഉലഞ്ഞു പോകും, ആ തന്ന ആൾക്ക് എത്രമാത്രം വിഷമമുണ്ടാവും, സഹിക്കാൻ പറ്റാതെ നമ്മൾ അത് തിരിച്ചു വാങ്ങും, ആ ചേട്ടൻ കൂടെ തന്നേക്കെന്ന് പറയും. ഇത് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞതാണ്. വലിയൊരു മഹാദാനമാണ് ഈ ജീവിതം. ഒരുപാട് കാലമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എൻ്റെയൊക്കെ ഇൻ്റർവെൽ കഴിഞ്ഞു എന്നുള്ള ആ ബോധം നമുക്കുണ്ടാവണം. കുറച്ച് റീലുകൾ കൂടി ഓടിത്തീരാനുള്ളൂ. അതിനിടയിൽ ചെയ്തു തീർക്കാവുന്നതെല്ലാം ചെയ്തു തീർക്കണം. സ്നേഹിക്കാൻ കഴിയുന്നത് മുഴുവൻ സ്നേഹിച്ച് തീർക്കണം. അനുഭവിക്കാൻ കഴിയുന്ന നല്ല അനുഭവങ്ങളെല്ലാം അനുഭവിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ദൈവത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, തിരയിളകാത്ത സാഗരത്തിൽ തുഴയെറിയുന്നവൻ അവനൊരിക്കലും നല്ലൊരു നാവികനാകില്ല. അപ്പോൾ തിരമാലകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, എന്നെ നല്ലൊരു നാവികനാക്കാൻ വേണ്ടിയാണ് ഈ തിരകൾ എൻ്റെ മുന്നിൽ ഇളകുന്നതെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. എല്ലാം സ്വച്ഛവും ശാന്തവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊരിക്കലും ഒരു ബലവാനോ അല്ലെങ്കിൽ കഴിവുറ്റവനായി മാറില്ല. അപ്പോൾ തുഴയെറിയുമ്പോൾ അത് ശാന്തമായ സമുദ്രത്തിലായിരിക്കരുതേ ദൈവമേ. ഇന്നുള്ള എല്ലാ തീക്ഷ്ണമായ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള അരിഷ്ടതകളും എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ, അങ്ങനെ എന്നെ കരുത്തുള്ളവനാക്കി മാറ്റട്ടെ. ഇതാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശ്രമം. സംഗീതത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതാണ് രാജൻ ആന്റണിയുടെ വാക്കുകളും ജീവിതവും. പരിമിതികൾ എന്ന വാക്കിനെ മനോഹരമായി തോൽപ്പിച്ച് നേടിയ ജീവിതം. താൻ നടന്നു വന്ന വഴികളിൽ തൻ്റെ വാക്കും ചിന്തയും ഒരുപോലെ പ്രകാശം പരത്തണമെന്നാഗ്രഹിക്കുന്ന ഒരു കലാകാരൻ. തൻ്റെ കുറവുകൾ ദൈവം നൽകുന്ന താലന്തുകളാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു നല്ല ഗുരുനാഥൻ. അതാണ് രാജൻ ആന്റണി.